അവിവാഹിതന്റെ രോദനം എന്ന് പറഞ്ഞ എന്നെയാണ് ചേട്ടാ ഹൈറ്റ് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ ഇതിന് പറയാം നമുക്ക് പ്രേമിക്കാം. പെൺകുട്ടികള് പെൺകുട്ടികള് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കടുത്ത് ചീത്ത വിളിച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതിന്റെ തമാശയുടെ സെൻസിൽ എടുക്കുന്നു, നമ്മള് ചരമക്കോളത്തിൽ വന്നിട്ട് സ്പോർട്സ് നോക്കരുത്. എനിക്ക് പ്രാന്താണോ ചോദിക്കുന്ന ഇതാണ്. യൂട്യൂബിലിട്ട വീഡിയോ ഹിറ്റായതിന്റെ ഫുൾ കോൺഫിഡൻസിൽ പോയിട്ട് ഞാൻ ചെയ്തതാണ്. നിന്നെ കൊണ്ട് പറ്റെങ്കിൽ ചിരിപ്പിക്കണ മൈൻഡിലാണല്ലോ. നമുക്ക് ചില സമയത്ത് നിന്ന് ചൊറിഞ്ഞു വരുന്നു അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇടാം. എന്റെ പ്രണയങ്ങളെല്ലാം തൃശ്ശൂര് റൗണ്ട് പോലെ വൺ വേ ആയിരുന്നു. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളികൾക്ക് സൂപ്പർ സുപരിചിതമായ സ്റ്റാൻഡപ്പ് കോമഡിയൻ മിസ്റ്റർ ജോൺ ജോയാണ്. ഹായ് ജോൺ. ഹായ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതിനേക്കാൾ നല്ലത് ഇദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും, ബിക്കോസ് ഹി ഈസ് സച്ച് എ ഗുഡ് ആർട്ടിസ്റ്റ്. സോ നമുക്ക് ചോദിക്കാം, ജോൺ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇപ്പൊ നടക്കുന്നത് എന്താന്ന് സത്യത്തിൽ എനിക്കും വലിയ ധാരണയായി തുടങ്ങിയിട്ടില്ല. ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി ഈ പറഞ്ഞ കോവിഡ് ടൈമിൽ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയതാണ്. അത്ര നാൾ വരെ സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളുള്ള നമുക്ക് യൂട്യൂബിൽ കിട്ടാവുന്ന എല്ലാ സ്റ്റാൻഡപ്പ് കോമഡി വീഡിയോസും കാണുന്ന ഒരാളായിരുന്നു. അപ്പൊ നമ്മുടെ കൊച്ചിയിലൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് പോലെ എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ ഒരു ഒരു മൂവിയുടെ വർക്കിൽ വെച്ച് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കൊച്ചിയിൽ ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് കോമഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അവനെ ഞാനും കൂടി സ്റ്റാർട്ട് ചെയ്ത് ഒരു മലയാളത്തിൽ ഒന്ന് ട്രൈ ചെയ്തതിന്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാൻഡപ്പ് കോമഡി കരിയർ. അങ്ങനെയാണ് ഇത് തുടക്കം. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു ആക്ച്വലി, എവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോ നമുക്കറിയാം, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ മിമിക്സ് പരേഡ് അല്ലെങ്കിൽ കോമഡി മിമിക്സും പിന്നെ ഞാനും അതുപോലുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കോമഡി അതൊക്കെ. അപ്പോ എന്തായിരുന്നു കോമഡി, സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മള് പറഞ്ഞല്ലോ, ഈ പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോ നമുക്കും തോന്നുന്നു ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള കാര്യം തോന്നിയിരുന്നു. അപ്പം സംഭവം ഇതാണ്, നമ്മുടെ അവിടെ ഇതിന് എത്ര ആൾക്കാർ സ്വീകരിക്കും, ആൾക്കാർക്ക് എത്ര ഇതിന് ഉൾക്കൊള്ളും, അതൊന്നും വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു പരിപാടി. അതിലുപരി ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ടെൻഷൻ. ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറി ഗംഭീരമായിട്ട് പഠിച്ചിരുന്ന കാലത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാത്തോളം അങ്ങനെയൊന്നും അല്ല, ഞാൻ സ്റ്റേജിൽ കയറാൻ തന്നെ പഠിക്കുന്ന ഒരാളാണ്. അതിന് അപ്പൊ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടായിരുന്ന വീഡിയോയില് രാജശേഖർ എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അങ്ങനെ മലയാളികൾക്ക് ഇപ്പൊ ഒരു സ്വീകരണീയ റൂമുകളിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ജോൺ? ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നണമെന്നില്ല, വലിയ അങ്ങനത്തെ ഒരു വ്യത്യാസം ഒന്നും തോന്നണമെന്നില്ല. സംഭവം ഈ ചാനലിൽ കിട്ടിയൊരു ആൾക്കാർ കുറെ പേര് തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ചാനലിലേക്ക് വന്നപ്പോഴാണ്. അത് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും പോയാലും അത്ര റീച്ച് ഒന്നും കിട്ടില്ലായിരുന്നു. ജോ ജോക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് 1000 വ്യൂ എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമായിട്ടായിരുന്നു അന്ന് തോന്നിയിരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ പുറത്തേക്ക് പോയി തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ പിന്നെ ചാനലിൽ വരുമ്പോ അറിയാലോ താരമായി. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെക്കന് പെണ്ണ് കിട്ടിയോ? ചെക്കന്റെ അവസ്ഥ പഴയ പോലെ തന്നെ തുടരുന്നു. ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു, ആ ഡോഗ് വീഡിയോ. സോ അതിന് അത് ഫസ്റ്റ് തന്നെ ഹിറ്റ് ആയപ്പോ എന്താണ് തോന്നിയത്? അത് ഞാൻ അത്രക്കങ്ങോട്ട് കയറിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃത്യ അതിലത്തെ ആ ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് പിന്നീട് ചെക്കന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടല്ല വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരു അവിവാഹിതന്റെ രോദനം എന്ന് പറഞ്ഞ എന്നെയാണ് അതില് പിന്നീട് ഹൈലൈറ്റ് ചെയ്ത് കാട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മള് കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിരുന്നു, നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്, അപ്പൊ ഹൗ ക്യൂട്ട് യു അതുപോലത്തെ കമന്റ്സ് ഒന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് ഫ്രണ്ട്സിനോട് ഒരു പരിഭവം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ അതേ വീഡിയോയിൽ തന്നെ കോമന്റ് ആയിട്ട് കുറെ ആൾക്കാർ ഇനി അത് പറയരുത് ചേട്ടാ എന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ആ ഒരു അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഹൈറ്റിനെ പറ്റി പറയുന്നതാണ്. ഇപ്പൊ കുറെ പേര് ഹൈറ്റ് ഉള്ളവരൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ കൂട്ടുകാർ പറയണായിരുന്നു എന്റെ ഒക്കെ ഹൈറ്റ് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഈ ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെൺപിള്ളേര് വന്നിട്ട് ഹൈറ്റ് ഉണ്ട് ഹൈ ഹൗ ക്യൂട്ട് ചേട്ടാന്നൊന്നും പറയില്ല എന്ന് ഞാൻ അതിൽ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞാൻ പരാതി പറയരുത് എന്നൊക്കെ പറഞ്ഞു. അതെ, പിന്നീട് ആരാധികമാര് വന്നോ? ആരാധികമാര് ഒരു മെസ്സേജ് ഒക്കെ ഇടുന്നു. എന്തെങ്കിലും രസകരമായ അനുഭവം? എന്ത്? ആരാധികമാരുടെ രസകരമായ കുറെ അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ട് മെസ്സേജില്. വെറുതെ അവര് വളരെ അവരുമാരും ഇതിൽ പറഞ്ഞു പോണതാണ്. ഒരു ദിവസം ഇങ്ങനെ രാത്രി ഇങ്ങനെ ഒരു ഇതിൽ മെസ്സേജ് വന്നതാണ്, ചേട്ടാ ഹൈറ്റ് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ ഇതിന് പറയണം നമുക്ക് പ്രേമിക്കാം. നേരം വെളുക്കട്ടെ നമുക്ക് നോക്കാം. ഓക്കേ.
ഇങ്ങനത്തെ കുറെ മെസ്സേജുകൾ വരാറുണ്ട്. നമ്മളെക്കാളും നല്ല വീട്ടുകൾ അവരടിക്കുന്നുണ്ട്. ഇപ്പൊ ഫിസിക്ക് നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്, കോമഡിയിലേക്ക് തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പം മോഡലിംഗോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹങ്ങൾ? സിനിമയാണോ ഒരു ഡ്രീം? എന്റെ വയസ്സ് 18 എനിക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ ഇതിനു മുമ്പേ എവിടെയെങ്കിലും ആവായിരുന്നു. ഇതിലായില്ലെങ്കിൽ വേറെ ഒന്നും ആവില്ല. സിനിമ ഞാൻ ട്രൈ ചെയ്തോണ്ടിരുന്നതാണ്. ഞാൻ എറണാകുളത്ത് ഒരു ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിച്ചിരുന്നതാണ്. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഇതുണ്ട്, മോഡലിംഗ് നോക്കണം, സിനിമ നോക്കണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളിലുണ്ട്. ഒരു ആക്ടിങ് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ, ഞാൻ അതിനെ പറ്റി സ്ട്രഗ്ലിംഗ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത വേഷങ്ങളെ പറ്റിയിട്ട്. അപ്പോ അതുപോലെ ചെയ്തിരുന്നു, അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇതല്ലായിരുന്നെങ്കിൽ ഏതിലേക്ക് പോകുന്ന പറഞ്ഞിട്ടുള്ള അഭിനയമാണോ ഡയറക്ഷൻ ആണോ ക്യാമറയാണോ ഏത് താല്പര്യം? താല്പര്യമുള്ള മേഖലകൾ കുറേ ഉണ്ട്. ഇപ്പൊ അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുമായിരിക്കും. അവസരം എനിക്കൊരു ഒരു ഒരു പടത്തിന്റെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഞാനും. അപ്പോ എന്റെ അടുത്ത് വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ അത്ര കോൺഫിഡന്റ് അല്ല, ഞാൻ ട്രൈ ചെയ്തിട്ട് അത്യാവശ്യം പാളിയതിന് ശേഷമാണ് അതൊന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ട്രൈ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്, കല്യാണ വിഷയം വീഡിയോകൾ പലതിലും ഹിറ്റായി മാറിയിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അത്. ശരിക്കും മാട്രിമോണിയൽ അക്കൗണ്ട് ഉണ്ടോ? മാട്രിമോണിയിൽ ഞാൻ ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടതാണ്. ശരിക്കും എനിക്ക് അതിന് കൂടുതൽ വേണ്ട ഒരു സംഭവം കിട്ടിയത് ചേട്ടന്റെ മാട്രിമോണിയും കൂട്ടുകാരുടെ മാട്രിമോണിയിൽ നിന്നൊക്കെയുള്ള ഇൻപുട്സ് ആണ്. ഞാൻ ശരിക്കും വരാനേ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ യൂട്യൂബിൽ ചെയ്ത ചാനലിലിട്ട് ആ വീഡിയോക്ക് കിട്ടിയ അതിന് വേണ്ട സാധനങ്ങൾ കിട്ടിയത് അതിൽ നിന്നാണ്. നല്ല രസമുള്ള ഒരു പരിപാടി, ഏറ്റവും ബെസ്റ്റ് കോമഡി നടക്കുന്ന സ്ഥലമാണ് അത്. അതാണ് ഒരു പ്ലോട്ട്. അതെ അതെ, നല്ല പ്ലോട്ട്, നല്ല രസമാണ്. അതിലിങ്ങനെ പാർട്ണർ പ്രിഫറൻസ്, അതും ഏജ് ഗ്രൂപ്പും തമ്മിലുള്ളൊരു റേഷ്യോ. ഇപ്പോ ഒരെണ്ണം പറയാൻ പറഞ്ഞ പറ്റുമോ? ഏത്? ഈ പറഞ്ഞ മാട്രിമോണി സൈറ്റിലുള്ള തമാശ എന്താ? അതില് പിന്നെ ഞാൻ അവിടെ പറയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടികള് പെൺകുട്ടികള് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങടുത്ത് ചീത്ത വിളിച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ കംപ്ലീറ്റ് പെൺകുട്ടികളെ കുറ്റം പറയാൻ നിൽക്കണേ? നിങ്ങള് ഭയങ്കര ബുദ്ധിയുണ്ട് പറഞ്ഞ് സൗന്ദര്യമില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പ്രാന്താണോട ചോദിക്കുന്ന ഇതാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു തമാശ പർപ്പസ് ആണ്, നിങ്ങൾക്ക് അതിൽ ഹ്യൂമർ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ ദയവിധ വീഡിയോ സ്കിപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനൊക്കെ ചോദിക്കും. അതില് ഈ പറഞ്ഞ സംഭവം ഉണ്ട്, അതായത് പെൺകുട്ടികളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 24-25 ആ ഇതില് പാർട്ണർ പ്രിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഇതിലായിരിക്കും എക്സ്പെക്ടേഷൻ. IAS, IPS, സിവിൽ സർവീസ്, FRCS. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ ഒരു 28-29-30 എത്തുമ്പോൾ ഇതൊക്കെ മാറും. എനി 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 വിദ്യാഭ്യാസം, എനി ആനുവൽ ഇൻകം, എനി എനി എനി. ഇതന്നെ ആണുങ്ങളുടെ അവസാനങ്ങൾ തുടക്കത്തിലേ എനിയാണ്. അതിന് യാതൊരു ചോയ്സ് ഇല്ലാത്തവരാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഹ്യൂമറിന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരുപാട് വരുന്ന ഒരു സമയമാണ്. അപ്പൊ കോമഡി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഹ്യൂമറിന് ഇന്ന് എന്ത് കാര്യത്തിന് നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞാലും പോലും ആൾക്കാരത് കണ്ടുപിടിക്കാൻ, ഇത് നീ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, അങ്ങനെ പറയരുത്, ഇന്നൊരു ആരെങ്കിലും ഒരാൾ ഹെർട്ട് ആവാണ്ടിരിക്കില്ല. അത് പണ്ട് ആൾക്കാർ തമാശ എന്ന് പറയുന്നത് തമാശ കണ്ട് അങ്ങനെ പോണൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതില് അതെങ്ങനെയാ തമാശയായിട്ട് വിളിയെന്ന് അവരത് കണ്ടുപിടിച്ചെന്നുള്ളത് നമുക്ക് ചില സമയത്ത് ചിന്തിക്കും. അപ്പോ എന്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ആ പറഞ്ഞത് കറക്റ്റ് അല്ല, ഈ പറഞ്ഞത് കറക്റ്റ് അല്ല. ഞാൻ പറഞ്ഞു ചേട്ടാ തമാശയാണ് പറയുന്നത്, അതിന്റെ തമാശയുടെ സെൻസിലെടുക്കുന്നു. നമ്മൾ ചരമക്കോളത്തിൽ വന്നിട്ട് സ്പോർട്സ് നോക്കരുത്, ആ സ്പോർട്സിന് വേറെ കോളുണ്ട്, അവിടെ പോയിട്ട് നോക്കി ചരമക്കോളത്തിൽ ചരമ ഉണ്ടാവുള്ളൂ. അപ്പോ തമാശ പറയുന്നത് തമാശയാണെന്നുള്ളൊരു സെൻസിൽ എടുക്കാൻ പറ്റാ, ഇല്ലെങ്കിൽ വേണ്ട, അതങ്ങോട്ട് ഇഗ്നോർ ചെയ്തോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് അങ്ങോട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്ക്. തൃശൂർ സ്ലാങ് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, എങ്ങനെ എങ്ങനെയെങ്കിലും കോമഡി, ഈ സ്റ്റാൻഡപ്പ് കോമഡിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തൃശൂർ സ്ലാങ്ങിന് ഭയങ്കര, തൃശ്ശൂർ കോഴിക്കോട് സ്ലാങ്ങിനൊക്കെ ഭയങ്കര ഹ്യൂമർ അല്ലാണ്ട് തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് എന്താന്ന് അറിയില്ല, അത് കേട്ടാ ചിരി വരുന്നു. അപ്പൊ നമ്മുടെ പകുതി പണി സ്ലാങ്ങിൽ നടക്കും. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ഏത് ഓഡിയൻസ് ആണ് അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിന് മാത്രമുള്ള ഒരു ലൈവ് ഓഡിയൻസിൽ ഞാൻ അധികം ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും രസമുള്ള സംഭവം. അതാണ് ഞാൻ 1-2 ചെയ്തിട്ടുള്ളൂ, 2-3 അതായത് കഫേകളിൽ ചെയ്തിട്ടുള്ളതുള്ളൂ. അതില് ഞാൻ ആദ്യം ചെയ്ത് ഗംഭീര പരാജയമായിരുന്നു, ഒരു എറണാകുളത്ത് ഒരു കഫേയിൽ ചെയ്ത്. യൂട്യൂബിലിട്ട വീഡിയോ ഹിറ്റായതിന്റെ ഫുൾ കോൺഫിഡൻസിൽ പോയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ യൂട്യൂബിൽ കുറച്ച് വിഷ്വൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ചിരി വരും. ഇത് കഫേയിൽ പോയിട്ട് നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ ഇടയിൽ ചെന്നിട്ടാണ് തമാശ പറയുന്നത്. രണ്ട് സ്ഥലത്ത് നമ്മൾ വിചാരിച്ചെടുത്ത് ചിരി വരാനില്ല. അപ്പൊ ഇത് പോണത്
നല്ല വഴിക്കല്ല എന്ന് ഏകദേശം മനസ്സിലായി. പിന്നെ പറഞ്ഞു തീർത്തിട്ട് ഇറങ്ങി ഇറങ്ങി വരില്ല. പക്ഷെ തൃശ്ശൂർ ഒരു പ്രാവശ്യം ഒരു കഫേയില് ചെയ്തപ്പോ ഓഡിയൻസ് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ ചിരിയൊന്നും അങ്ങനെ ഓഡിയൻസ് അതിന് റിയാക്ട് ഇത് ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് നമ്മുടെ പെർഫോമൻസും കുറേ കൂടി ഇമ്പ്രൂവ് ആകും. അപ്പൊ ടി വി എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടി വി വൈഡ് ഓഡിയൻസാ, എല്ലാ ടൈപ്പ് ഓഡിയൻസും കാണാണ്. അപ്പോ അതിൽ കണ്ടന്റ് ചെയ്യുമ്പോഴും നമുക്ക് കുറെ പരിമിതികളുണ്ട്. അതായത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ടി വി ഓഡിയൻസിന് ഇതില്ലാത്ത ഹ്യൂമർ ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. അങ്ങനത്തെ കുറെ ഇതുകളുണ്ട്. ലൈവ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ കൂട്ടം ആൾക്കാർ നമുക്ക് ഏകദേശം ഊഹിക്കാം ഈ ഓഡിയൻസ് ഇതാണ്, ഇവരുടെ അടുത്ത് വർക്കാവുന്ന സാധനങ്ങൾ ഇതായിരിക്കും എന്നുള്ളത്. ടി വിയിൽ അങ്ങനെയല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണോ? ബുദ്ധിമുട്ടല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെക്കണം. അതായത് ഇത് ഒരെണ്ണം പാളിയല്ല, അതായത് വായന വേറെ എന്തെങ്കിലും ഒരു രീതിയിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് എത്തുന്നത് 10-15 ആൾക്കാരിലേക്കല്ല, കണ്ട ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോ കൗണ്ടർ ചീറ്റിപ്പോകും എന്ന് തോന്നുന്ന അവസരങ്ങളിൽ എന്തായിരിക്കും? കൗണ്ടർ ചീറ്റിപ്പോകും എന്നുള്ള അവസരങ്ങളിൽ അവിടെ നിന്ന് വീണ്ടും അടുത്ത കൗണ്ടർ പറയാന്നുള്ളതാണ് അടുത്ത മൂവ്. അതായിരിക്കും അത്രയുള്ളൂ, അത് വാളിയത് മുഖത്ത് വരാണ്ട് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ എന്റെ ത്രൂ ഔട്ട് എല്ലാം വാളിയതായിരുന്നു. ഫസ്റ്റ് ഇവിടെ എറണാകുളത്ത് ചെയ്ത പെർഫോമൻസ് ഒരു ചിരി പോലും കിട്ടിയില്ല. ചെറു പുഞ്ചിരി ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളെ ചിരിക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ ആളെ നോക്കിയിട്ടാണ് പെർഫോം ചെയ്തു. ഇനി ചോദിക്കാനുള്ളത് സ്റ്റാൻഡപ്പ് കോമഡിയുടെ അങ്ങേറ്റം എന്ന് പറയാവുന്ന പിഷാരടി, അദ്ദേഹം എങ്ങനെയായിരുന്നു ഷോയില്? ഒരു മനുഷ്യൻ എന്ന നിലയിലും ആർട്ടിസ്റ്റ് എന്ന നിലയിലും എന്ത് തോന്നി? ഞങ്ങള് ഫൺസ് അപ്പോൺ ടൈമാണ് എനിക്ക് ആദ്യം ടി വിയിൽ ഫസ്റ്റ് ഷോ വന്നത്. മനോരമയും ഫൺസ് അപ്പോൺ ടൈം ഒരുമിച്ചാണ് വന്നത്. അതിൽ ആദ്യം ചെയ്തത് ഇതായിരുന്നു. അപ്പൊ അതില് ആള് ഫസ്റ്റ് ഗ്രൂമിങ്ങിന് ഫസ്റ്റ് ഡേ ഗ്രൂമിങ്ങിന് ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് സ്റ്റേജിൽ ആൾക്ക് ഉള്ള എക്സ്പീരിയൻസ് വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആള് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മള് നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നല്ല രസമായിട്ട് ആള് അന്ന് ആ ഗ്രൂമിങ്ങിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ഉപകാരമായിരുന്നു. എനിക്ക് ശരിക്കും ഫൺസ് അപ്പോൾ ടൈം ഭയങ്കര ഇതായിരുന്നു മനോരമയിലേക്ക് വന്നപ്പോ. മനോരമ കുറച്ചും കൂടി വലിയൊരു ഫ്ലോർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ രണ്ടും രണ്ട് ടൈപ്പാ. ഫൺസ് അപ്പോൾ ടൈമിൽ നമ്മളൊരു കോമ്പറ്റീഷൻ ഇതിലല്ല, അതായത് അവിടെ ഇരിക്കുന്നവർ ചിരിക്കും, ഒരു ചെറിയ തമാശ ഉണ്ടെങ്കിൽ അവർ ചിരിക്കാനുള്ള ഒരു ഇതിലായിരിക്കും. നമ്മള് അത് കഴിഞ്ഞിട്ട് മനോരമയിലേക്ക് വരുമ്പോ നിന്നെ കൊണ്ട് പറ്റെങ്കിൽ ചിരിപ്പിക്കടാന്ന് പറഞ്ഞാണല്ലോ മത്സരല്ലേ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇത്തിരി പ്രഷർ കൂടുതലായിരുന്നു ആദ്യം പെർഫോം ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിനെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് ഫൺസ് അപ്പോൺ ടൈമിലത്തെ പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ആരോടെങ്കിലും നന്ദി പറയാനുണ്ടോ വളർച്ചയിൽ കൂടെ? എല്ലാരോടും നന്ദി പറയാനുള്ളത്. അതായത് യൂട്യൂബില് വീഡിയോ ഇട്ടപ്പോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് വളരെ കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് എന്നെ പരിചയമില്ലാണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത ഒരു 100-200 പേരുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും എനിക്ക് തന്ന മോട്ടിവേഷൻ അവിടെ നിന്നാണ്. യൂട്യൂബിലത്തെ ഫസ്റ്റ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവരാണ് ഇത് ചെയ്യാൻ പറ്റും, ഇത് നമ്മുടെ അവിടെ ആൾക്കാർ കാണും എന്നുള്ളത് നമുക്ക് തോന്നിച്ചത്. അവിടെ നിന്ന് തുടങ്ങി ഇന്നിപ്പോ കാണുന്ന എല്ലാവരോടും നന്ദി മാത്രമേ തന്നെ പറയാനായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ഇൻവിറ്റേഷൻ വരാണ് ബിഗ് ബോസിൽ നിന്ന്, പോകോ? എനിക്കറിയില്ല, എനിക്ക് ആ സംഭവം എന്താ പരിപാടി അവിടെ നടക്കുന്നത് എന്താന്ന് വലിയ ധാരണയില്ല. അറിയില്ല, അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വരില്ല. വന്നാ നോക്കാം, അറിയില്ല. മഴവില്ലെ ഹിറ്റ് ആയി കൊണ്ടിരുന്ന് കൊറേം ബമ്പർ അടിച്ചിട്ടിരിക്കുന്ന ഒരാളാണല്ലോ. നമ്മൾ കേട്ടിരിക്കുന്ന നസീർക്കനെ ചിരിപ്പിക്കാൻ വളരെ പാടാണ് എന്ന് കേട്ടിട്ടുണ്ട്, എന്തായിരുന്നു? നസീർക്കനെ ചിരിപ്പിക്കാൻ പാടായിരുന്നു എന്റെ രണ്ടാമത്തെ ആദ്യത്തേലോ രണ്ടാമത്തേലൊക്കെ രണ്ടാമത് ചിരിച്ചത് ആളാണ്. ആദ്യം ഒന്നില്ല സാബുചേട്ടൻ, സാബുചേട്ടൻ പിന്നെയും പെട്ടെന്ന് ചിരി വരും. നസീർക്ക് ഈ പറഞ്ഞ പോലെ ചിരിക്കാൻ ഇത്തിരി പാട് തന്നെയാണ്, പക്ഷെ എൻ്റെ ഈ പറഞ്ഞ പോലെ ചിരിച്ചിട്ടുണ്ട് അവസാനം ടൈമിലാകുമ്പോഴൊക്കെയോ, അല്ലെങ്കിൽ എന്റെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ടാമത്തെ ആദ്യത്തെ പെർഫോമൻസിലൊക്കെ രണ്ടാമത് തന്നെ ആള് ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ ചിരിപ്പിക്കാൻ പാടുന്നുള്ളതല്ല, അത് നമ്മുടെ സംഭവം വർക്കാവുണ്ടെങ്കിൽ ചിരിക്കുക. അത് ചിരി പിടിച്ചിരുത്താൻ അങ്ങനെ പറ്റുന്ന ഒരു പരിപാടിയൊന്നുമല്ല. പിന്നെ അവരിതിനു മുമ്പ് കണ്ടിട്ടല്ല ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ ചിരിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സാധനം വർക്ക് ചെയ്തിട്ടില്ല അല്ലേ. ആള് ചിരിക്കില്ല എന്ന് പറയണെങ്കിൽ കഥയില്ല, അങ്ങനെയാണ്. പിന്നെ ബാക്കി രണ്ടുപേരും പറഞ്ഞ പോലെ പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് അത് ഓരോരുത്തർക്കും ഉണ്ടാവല്ലോ. നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പൊ ഫ്രണ്ട് സർക്കിളിലായാലും ഉണ്ടാവും, ഒരു ഒരു തന്നെ ഒരു ചെറിയ സാധനം കേട്ട് കഴിഞ്ഞാൽ കുറെ നേരം നിന്ന് ഇരിക്കണവരുണ്ടാവും. ചിലർക്ക് ഒരു ചെറിയ ചിരിയേ വരുന്നുണ്ടാവുള്ളൂ, ചിലർക്ക് അത് ഓരോരുത്തരനുസരിച്ച് മാറി മാറിയിരിക്കല്ലോ. ഇപ്പൊ നമ്മള് മഴവില്ല് പരിപാടി ചെയ്യുമ്പോ അല്ലെങ്കിൽ അമൃത ടിവിയില് ചെയ്തിട്ടുണ്ട്, ആരുടെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വളരെ ലൈക്ക് ഹൃദയത്തിൽ തൊട്ട അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
അതില് ഈ പറഞ്ഞ പോലെ അനിൽ രാധാകൃഷ്ണൻ സാറല്ലേ നോർത്ത് 24 സാറ് എന്റെ അമൃത ചാനലില് വന്ന ഇത് നന്നായിണ്ടായിരുന്നു പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അത് തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ജോക്സ് ആർ ടു ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാൻ ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഏതെന്ന് ചോദിച്ചു. അല്ലെ ഈ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് സ്റ്റോറി ഇട്ടിട്ട് ചെയ്തോളം പറഞ്ഞു. ഞാൻ സ്റ്റോറി ഇട്ടു സാറ്, ഞാൻ എന്റെ പെർഫോമൻസ് സാറിന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കോമഡി അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്തു ഫലിപ്പിക്കാൻ. അപ്പോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും റിസർച്ചോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാറുണ്ടോ? വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട് ഇത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോ ഏറ്റവും നമ്മള് ഞാൻ ചെയ്തിരുന്നതിലൊക്കെ ആദ്യം ചെയ്തിരുന്നത് നമ്മളെ തന്നെ പറ്റിയിട്ടുള്ള നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന അത് ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാ ചെയ്തിരുന്നത്. അതാകുമ്പോ വേറെ ആരും ഒരു പരാതിയും പറയില്ല. ഞാൻ എന്റെ ഇതിനെ പറ്റിയ പറയണേ, എനിക്ക് പെണ്ണ് കിട്ടണില്ലാന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ എന്നെ നോക്കണില്ലാന്നോ ഇത് വേറെ ആർക്കും വലിയ വിഷമമൊന്നും വരില്ല. നമുക്ക് ഫ്രീ ആണ്, കൂടുതൽ പരാതികൾ വരില്ല. പിന്നെ ഒരു പൊളിറ്റിക്കൽ സംഭവം എന്തെങ്കിലുമൊക്കെയോ നമ്മൾ ഇറങ്ങാൻ തെല്ലുമ്പോൾ നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ടി വരും. നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരർത്ഥത്തിലല്ലേ പോവാ, അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴും ഉണ്ട്. സേഫ് സൈഡ് എപ്പോഴും നമ്മുടെ അനുഭവങ്ങളെ വെച്ച് സംഭവങ്ങൾ ചെയ്യലാണ്. അത് കാരണം ഞാൻ അത് എടുത്തായിരുന്നു. പക്ഷെ നമ്മള് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികം നാൾ ചെയ്യാനും പറ്റില്ല. എന്താ പറയുക, ഇപ്പൊ എത്ര വലിയ അനുഭവം ഉള്ള ആളൊന്നുമില്ല. ജീവിതത്തിൽ ഉണ്ടാവുള്ള ചില അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ വെച്ച് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ ട്രൈ ചെയ്യും. അതിന്റെ റിസ്ക് അതാണ്. അപ്പോ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത കാര്യങ്ങൾ തന്നെയാണ്. ഷേപ്പ് മാറ്റി ചീന്തിയെടുത്ത അതുപോലെ അല്ല. ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് റേഷനറി തന്നെയല്ലേ പല കഴിക്കണെന്നുള്ളതൊക്കെ. അതുപോലെ അല്ല, തമാശക്ക് വേണ്ടി പറഞ്ഞതാണ്. അമ്മേനെ ആരെങ്കിലും ചീത്ത വെച്ചിട്ടുണ്ട്? അമ്മേനെ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അവന് റേഷനറി പോലും കൊടുക്കരുത്. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ നല്ല ഹാപ്പി. അവര് പറയുന്നത് നീ ഇപ്പോഴാണ് നിന്റെ കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചത്, നിന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഇതാണെന്നാണ് അവര് പറയുന്നത്. അവര് നല്ല പ്രോത്സാഹനാണ്. എല്ലാ വീഡിയോ കഴിയുമ്പോഴും എല്ലാരും ഷെയർ ചെയ്യലും വളരെ നല്ല ആഘോഷമാണ്, രസമാണ്. ഹെയർ കെയർ ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഹെയർ കെയർ ടിപ്സ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. കുളിക്കരുത്, മുടി ഇങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം ചെയ്യണ ഒരു വെറുതെ പറഞ്ഞാട്ടാ. അല്ല, ഇതില് പ്രത്യേകിച്ച് കെയർ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല. എന്റെ മുടി എന്താ പറയാ, നല്ല നരയുണ്ട്, വെട്ടില്ല. മാസത്തില് അല്ല, കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ വെട്ടാറുള്ളൂ. പിന്നെ കൊറേ ബോറടിച്ചു തുടങ്ങും. പിന്നെ എനിക്ക് തന്നെ ഇങ്ങനെ കണ്ടന്നെ ബോറടിക്കുമ്പോ പോയി മുടി വെട്ടും. ഇപ്പൊ ഏതെങ്കിലും അടുത്ത പരിപാടിയുടെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണോ? മനോരമയിൽ അടുത്ത എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതില് ഇങ്ങനെ ഷോകൾ വരുന്നു, ത്രൂ ഔട്ട് വരുന്നുണ്ട്. അപ്പം സ്റ്റാൻഡപ്പ് കോമഡി എന്നല്ലാതെ ഏത് മേഖലയിലാണ് ശരിക്കും ജോൺ ജോ വർക്ക് ചെയ്യുന്നത്? വേറെ ഏത് മേഖലയിലും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഒരു മീഡിയ മാനേജിംഗ് പരിപാടിയായിരുന്നു. ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിന്റെ അങ്ങനെ ചെയ്തിരുന്നു. അതാണ് അവസാനമായി ചെയ്ത ജോലി എന്ന് പറയാവുന്ന ജോലി. പിന്നെ കുറെ നാള് പറഞ്ഞല്ലോ ഈ ആക്ടിങ് അതിന്റെ പിന്നാലെ നടക്കില്ലായിരുന്നു. സിനിമ പഠിക്കാൻ, സിനിമ പഠിക്കാൻ നടക്കില്ല. എന്തെങ്കിലും വേറെ നമ്മളിപ്പോ കോമഡിയിലേക്ക് കടന്നപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ടോ? ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇതിപ്പോ ഹിറ്റായി എന്നാ പിന്നെ ഇതിനകത്ത് തന്നെ പൊക്കോളാം എന്ന രീതിയിൽ? ഇല്ല, ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ പരിപാടി തീരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പൊ ഉള്ള പോലെ തന്നെ അങ്ങോട്ട് പോയാൽ കുറച്ചും കൂടി ഒഴുക്കിനനുസരിച്ച് പോകാനുള്ള രീതി. അതിന് വേണ്ടി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. ഇല്ല, നമ്മളിപ്പം തുടങ്ങിയത് യൂട്യൂബിൽ നിന്നാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ബിക്കോസ് ഇപ്പൊ 1 lakh സബ്സ്ക്രൈബേഴ്സ് എത്താറായി നിൽക്കാണ്. ഇൻസ്റ്റയിലാണെങ്കിൽ 20.8k ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ തുടക്കം എവിടെ നിന്നായിരുന്നു? തുടക്കം യൂട്യൂബിലല്ല ശരിക്കും തുടങ്ങിയത്. തുടങ്ങിയത് ഒരു സൂമിലൊരു ഷോ, ഞാൻ എന്റെ ഫ്രണ്ട് ശബരി എന്ന് പറഞ്ഞതിനും കൂടി സൂമിലൊരു സ്റ്റാൻഡപ്പ് ഷോ കണ്ടക്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് അതിന് നല്ലൊരു സ്വീകരണം കിട്ടിയപ്പോ ആ സെയിം വീഡിയോ ആണ് ഞാൻ ആദ്യം യൂട്യൂബിൽ ഇട്ടത്. യൂട്യൂബില് പറഞ്ഞ പോലെ നല്ലപോലെ സ്വീകരണം എന്ത് കിട്ടിയപ്പോ ആൾക്കാർ കണ്ടപ്പോ ഞാൻ അടുത്ത് ലൈവ് പോയിട്ട് ചെയ്തു. ലൈവ് പാടിയപ്പോ ഞാൻ വീണ്ടും തിരിച്ച് യൂട്യൂബിലേക്ക് തന്നെ വന്നു. ഞാൻ അന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് ഇനി ലൈവ് പരിപാടികൾ നടക്കില്ല, യൂട്യൂബിൽ തന്നെ കണ്ടന്റ്സ് ഇട്ട് പോലും മാത്രം നടക്കുള്ളൂ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തൃശ്ശൂര് രണ്ടാമത് ഒരു ലൈവിന് ഈ പറഞ്ഞ ഫ്രണ്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയി. അന്ന് അതൊന്ന് ആൾക്കാർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് പിന്നെ ഞാൻ ലൈവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പിന്നെ ചിന്തിച്ചതല്ല. അതുവരെ യൂട്യൂബ് തന്നെ ജോ ജോക്സ് എന്ന ചാനലും അതിലത്തെ കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോ ജോക്സ് ഇപ്പൊ എങ്ങനെ, ഇപ്പൊ പരിപാടികളൊക്കെ ഇഷ്ടമാതിരി വന്നു തുടങ്ങുന്ന ഒരു സമയത്ത് പാടായിരിക്കുമല്ലോ ഒരു ഷെഡ്യൂൾ? ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് വിചാരിച്ച ചാനലിൽ റെഗുലർ ആയിട്ട് 2-3 വീഡിയോ മാസം അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ തുടക്കത്തിൽ 1-2 മാസം
അങ്ങനെ ഏകദേശം നടന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ അവസരങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ രണ്ടെന്നുള്ളത് ഒന്നായി. ഇപ്പൊ ഒരു ഒരു വീഡിയോ മാസം ഒരു വീഡിയോ വെച്ച് ചെയ്യാന്നുള്ള ഒരു ഇതില് പോണു. ചാനല് നന്നായി പോണു. അതായത് പറഞ്ഞ പോലെ 97,000 സംതിങ് കഴിഞ്ഞു സബ്സ്ക്രിപ്ഷൻ. 1 lakh ഇപ്പൊ പെട്ടെന്ന് എത്തുന്നു വിചാരിക്കുന്നു. സിൽവർ ബട്ടൺ ഇപ്പോ നമുക്കറിയാം ഇങ്ങനെയൊക്കെ നിർത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതലൊന്നും ആൾക്ക് ആർക്കും അറിയില്ല പേഴ്സണൽ ലൈഫ്, സ്കൂളിംഗ്, കോളേജ്. ഞാൻ പഠിച്ചത് ഇവിടെ തൃശ്ശൂര് മോഡൽ ബോയ്സില് ആണ് സ്കൂൾ 10 വരെ പഠിച്ചത്. പിന്നെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വരടിയം ഫസ്റ്റ് പഠിച്ചത്. കോളേജായിരുന്നു അടിപൊളി. എഞ്ചിനീയറിംഗ് കോളേജ് മാള മെറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. അവിടെ ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നല്ല കോളേജ് ലൈഫ് വളരെ അടിപൊളിയായിരുന്നു. മാളയിലാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെയും ചെന്നൈയിൽ കുറച്ച് നാള് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ തന്നെ പിന്നെ സിനിമാ പഠനത്തിലേക്ക് പോയി. പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെല്ലാരും പോണ മേഖലയാണ് സിനിമ. ഞാനും സിനിമയിലേക്ക് തന്നെ ട്രൈ ചെയ്തു. പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും അംബീഷൻസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു? ഇപ്പൊ എന്തെങ്കിലും അംബീഷൻ ഉണ്ടോ? എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? പറഞ്ഞു പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. പ്ലാൻ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. പ്ലാൻ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടി പിന്നെ നമ്മൾ കുറെ വർക്ക് ചെയ്യണം. നമുക്കതൊരു തലവേദന പോലെ തോന്നും. പ്ലാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകാം. നേരത്തെ പറഞ്ഞിരുന്നു കോവിഡ് ആണ് ഒരു കോവിഡ് കാലഘട്ടം ആയതുകൊണ്ടാണ്. അങ്ങനെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ കോവിഡ് കൊണ്ട് മാത്രമാണോ? അല്ലെങ്കിൽ അല്ല, ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. കോവിഡ് ആയപ്പോ നമ്മള് കൂടുതൽ ആൾക്കാരും നമ്മള് ഡിജിറ്റലൈസേഷൻ ഫുള്ളായിട്ട് വന്നത് ഈ കോവിഡ് വന്നപ്പോഴാണ്. എല്ലാരും മൊബൈലിലേക്ക് മാറി. നമ്മള് മേടിക്കുന്നതും എല്ലാം മൊബൈലിലേക്ക് തന്നെ മാറി. ടി വി തന്നെ മാറി മൊബൈലിലേക്ക് വന്നു. അപ്പൊ യൂട്യൂബേഴ്സിന് എല്ലാരും വന്നത് ഈ കോവിഡ് സമയത്താണ്. കണ്ട സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് ആൾക്കാർ മൊബൈൽ യൂസ് വല്ലാണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. അപ്പൊ കോവിഡ് വന്ന കാരണം എനിക്കൊരു ഓഡിയൻസിന് കിട്ടിയത്. അപ്പൊ നാട്ടിലെല്ലാവർക്കും ദുരന്തം വന്നപ്പോഴാണ് എനിക്ക് നല്ല നല്ല വന്നു. ഈ ഒരു അനുഭവം വീണാ ചിലപ്പോ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഫിലിമിനോട് ഒരുപാട് പാഷൻ ഉള്ള ആളാണല്ലോ, അപ്പൊ കൊറേ ക്യാരക്ടർ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാകുമല്ലോ. ഇതില് ഞാൻ ചെയ്ത സൂപ്പർ ആയിരിക്കും എന്ന് തോന്നിയ നമ്മള് പുറത്തുനിന്ന് കാണുമ്പോ എല്ലാത്തിനെയും നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഭയങ്കര രസമായിട്ട് ഒരു ഗിറ്റാർ വായിക്കണെന്ന് കഴിഞ്ഞാൽ പറയാം പോരായിരുന്നു, അതിൽ കുറച്ചും കൂടി ഒക്കെ ചെയ്യായിരുന്നു. ഇതേ സാധനം നമ്മൾ രണ്ടു ദിവസം ഒരു ഗിറ്റാർ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അറിയാം ആ വായിക്കണതിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അപ്പൊ സിനിമയില് നമ്മള് വെറുതെ ഇരുന്ന് സിനിമ കാണുമ്പോ ആ ആക്ടർ പോരായിരുന്നു, ഈ ആക്ടർ പോരായിരുന്നു, അത് അങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിൽ ഇറങ്ങിയിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോ നമ്മള് ഫ്രെയിമില് ബോറല്ലാണ്ട് ഒരാള് നിക്കണ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും നന്നായി ചെയ്തില്ല ആ ചേട്ടൻ വരെ. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അങ്ങനത്തെയാണ്. അപ്പൊ നമ്മള് ബാക്കിൽ നിക്കണവരെ ശ്രദ്ധിക്കും. അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് ആ ഒരു സീൻ നന്നായി ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെസ്പെക്ട് ആണ്. എന്നാലും നമ്മുടെ ചോദ്യത്തിനുള്ള ഞാൻ ചെയ്താലും നന്നാവാൻ സാധ്യതയുള്ള ഒറ്റ വേഷമില്ല. യൂട്യൂബ് ചാനൽ ജോ ജോക്സ്, ആ ഒരു പേരിലേക്ക് എങ്ങനെയാണ് വന്ന് ചേർന്നത്? എന്റെ പേര് ജോൺ ജോ എന്നാണ്. ഇനീഷ്യലാണ് ജോ. എന്റെ അപ്പന് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ ഇനീഷ്യലിന്റെ കൂടെ ജോക്സും നല്ല സിങ്ക് ആയി പോകുന്നുണ്ട്. അപ്പൊ ജോ ജോക്സ് പറയുമ്പോ ജോ ജോക്സ് അങ്ങനെ കിട്ടിയില്ല. മെയിന് വേറെ ഒന്നും സെറ്റ് ആവണില്ല. കൊറേ നേരം ആലോചിച്ച് നോക്കി ജോണിന്റെ കൂടെ ഒന്നും അങ്ങോട്ട് ബ്ലെൻഡ് ആവണില്ല. നമ്മുടെ കാർത്തിക് സൂര്യ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്. ആങ്കർ ആയിരുന്നു ഇപ്പൊ സെയിം പ്രോഗ്രാമില്. അപ്പോ അദ്ദേഹത്തിനോടത്ത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അവരെ ഈ പറഞ്ഞ പോലെ ഫ്ലോറിലുള്ള ഒരു പരിചയം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആൾ അവിടെ നമ്മൾ ഷൂട്ടിന് മുമ്പ് കാണുമ്പോഴായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നല്ല തകർക്ക് പൊളിക്കി എന്നൊക്കെ പറഞ്ഞ് ആളെ ആ കാണുന്ന പോലെ തന്നെ ഭയങ്കര എനർജിയും. ആളെ കാണുമ്പോ തോന്നിയത് ഇങ്ങനെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ ഒരു എനർജിയിലൊക്കെ നിക്കണെന്ന് തോന്നുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ വളരെ പതുങ്ങിയ ഒരു ഇതുള്ള ഒരു മനുഷ്യനാണ്. അയ്യോ അതാ പറഞ്ഞ ആളൊക്കെ ഈ 24 മണിക്കൂർ നമ്മൾ ഉറക്കത്തിന്ന് എഴുന്നേപ്പിച്ചപ്പോ ആള് ഞാനൊക്കെ ഇങ്ങനെ എഴുന്നേക്കണെന്നുണ്ടെങ്കിൽ ആള് പറയുന്ന ചാടി എഴുന്നേക്കണ ആളായിരിക്കും. ആ ഒരു എനർജി ലെവലൊന്നും ഇല്ല. ഞാനീ പറഞ്ഞ പോലെ ഒരു പതുങ്ങി അങ്ങനത്തെ ഒരു ഇതിലാണ്. എന്റെ പെർഫോം ചെയ്യണതിലായാലും ഭയങ്കര ഒരു എനർജി സംഭവങ്ങളില്ല. അപ്പൊ ബേസിക്കലി അങ്ങനത്തെ ഒരാളാണ്, മടിയനാണ്. അപ്പൊ മടിയുടെ ഒരു താളം പിടിച്ചു പോകാൻ പറ്റുന്ന പണികളെ ചെയ്യാറുണ്ട്. കോമഡി അല്ലാതെ ട്രാവലിംഗ്, മ്യൂസിക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ടോ?
എല്ലാം ഇഷ്ടമാണ്. പറഞ്ഞ പോലെ ആൾക്കാർ എല്ലാവരുടെയും പോലെ തന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ യൂട്യൂബിൽ കുറെ സമയം ഇങ്ങനെ വീഡിയോസ്, സ്റ്റാൻഡപ്പ് കോമഡിയുടെ വീഡിയോസ് കുറെ ഇങ്ങനെ ഇരുന്ന് കാണും. ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഗംഭീരമായി ട്രാവൽ ചെയ്യണ ആളൊന്നല്ല കൂടുതലും, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചടഞ്ഞുകൂടി ഇരിക്കാനാണ് താല്പര്യം. പറഞ്ഞല്ല നല്ല മടിയുള്ള ആളാണ്, എഴുന്നേറ്റ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ അത്ര ഗംഭീര താല്പര്യമുള്ള ആളൊന്നല്ല. പിന്നെ മ്യൂസിക്, ഗിറ്റാറ് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇഷ്ടമുള്ള സംഭവം തന്നെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പാട്ട് പാടുമോ? ഇല്ല, പാട്ട് പാടില്ല. ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ കേട്ടിരുന്നു ഒന്ന് രണ്ട് വീഡിയോകളിൽ ചെറുതായിട്ട്. പൊളിറ്റിക്കൽ വ്യൂസ് എന്ന് പറയുന്നത്, അതായത് ഞാൻ അനുകൂലിക്കുന്ന പാർട്ടി ഉണ്ടോ അങ്ങനെ വല്ലതൊക്കെയാണോ? അങ്ങനെ അങ്ങനെ നമ്മള് ഒരു ഒരു ലേബലിൽ നിന്നാൽ നമുക്ക് പണിയണമെന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ പരിപാടി വിമർശിക്കില്ലാന്നുള്ളത്. അപ്പൊ ഞാനൊരു സൈഡിനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ ആ ഒരു സൈഡിനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പറ്റിയൊരു സാധനം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ നല്ല തമാശയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്, അത് വെച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് നമുക്കറിയാം, റീൽസ് അതുപോലുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടി നമ്മളിപ്പോ എപ്പൊ ഇൻസ്റ്റ തുറന്നാലും കാണാം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് തോന്നിട്ടുണ്ടോ? ആളുകളിലേക്ക് കൂടുതൽ എത്താനായിട്ട് ഇനിയും വേറെ ഏതെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന്? സംഭവം എല്ലാരും നല്ല രീതിയിൽ പണിയെടുത്തിട്ട് തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തണം. എനിക്ക് ശരിക്കും പറഞ്ഞത് ഒരു ബോണസ് കിട്ടിയ പോലത്തെ ഒരു പരിപാടിയായിരുന്നു. അതായത് ഈ മനോരമയിലത്തെ ഷോവും അമൃതയിലത്തെ ഷോവും ശരിക്കും പറഞ്ഞ ഇൻസ്റ്റയിലൊന്നും അത്ര ഫോളോവേഴ്സ് ഉണ്ടാവാനുള്ള സംഭവങ്ങളൊന്നും എന്റെ പേജിലില്ല. ഞാൻ അതിനുവേണ്ടി അങ്ങനെ പണിയെടുക്കാറില്ല. പണിയെടുക്കാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ നല്ല മടിയാണ്. അതിന് വേണ്ടി ഒരു എഫർട്ട് എടുത്ത് നമ്മളതൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അതിന് വേണ്ടി ചെയ്യുമ്പോൾ ആ കാര്യത്തിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നല്ല, കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ആസ്വദിച്ചാലല്ലേ ബാക്കിയുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ട് ആ സംഭവം വല്ലാണ്ട് അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് ഫോട്ടോ ഷൂട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാന്നല്ലാണ്ട് റീൽസിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫ്രണ്ടിന്റെ കൂടെ മാത്രമാണ് റീൽസ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ചെയ്യുന്നവര് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മള് വെറുതെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന വെറുതെ. ഈ നാളെ ഒരു ദിവസം എണീക്കുമ്പോ, രാവിലെ എണീക്കാണ് ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോ ഒറ്റ ഫോളോവേഴ്സ് ഇല്ല, എന്തായിരിക്കും വികാരം? ഞാനിപ്പോ നാളെ ഒരു ദിവസം എഴുന്നേറ്റ് ഇൻസ്റ്റ തുറന്നു നോക്കുന്ന തന്നെ യാതൊരു ഉറപ്പില്ല. ഞാൻ വെല്ലപ്പോഴൊക്കെ തന്നെയാ തുറന്നു, അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇൻസ്റ്റ ഇല്ലാത്ത സമയത്തും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പൊ ഇൻസ്റ്റയില് അത് ഫോളോവേഴ്സിന്റെ പിന്നാലെ ഇൻസ്റ്റയില് ഭയങ്കര, ഞാൻ ഇപ്പോഴാണ് ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നത്. അപ്പൊ നമ്മുടെ എനിക്ക് അതുവരെയുള്ള പരിചയം ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ ഇത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫ്രണ്ട്സ് എല്ലാ കാലം വരെ ഉണ്ട്. ഇൻസ്റ്റ എന്ന് പറഞ്ഞ സാധനത്തിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫോളോവേഴ്സ് കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഫോളോ ചെയ്താൽ കഷ്ടപ്പെട്ട് നമ്മൾ അൺഫോളോ ചെയ്യാനും മടി കാണിക്കില്ല എന്നുള്ളത് അതിപ്പോ അടുത്താണ് അറിയുന്നത്. ഫോളോവേഴ്സ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ബാധിക്കുന്നില്ല. നമ്മൾ ചെയ്യണം, അതായത് നമ്മൾ ഇടുന്ന കണ്ടന്റ് നല്ലതാണെങ്കിൽ ആൾക്കാർ കാണും. ഇതിപ്പോ ഫോളോവേഴ്സ് കുറയുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു മൂന്ന് വീഡിയോ മോശം വീഡിയോ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അത് കാണല് നിർത്തും. അങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഡിസ്ലൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ കമന്റ്സ് വരും? കമന്റ്സ് വരും, അതായത് നെഗറ്റീവ് കമന്റ്സ് വരും. ആദ്യം എന്നല്ല, നമ്മളൊരു 100 അടിപൊളി കമന്റ്സ് കേൾക്കുമ്പോഴായാലും അതിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് കമന്റ്സ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ വിഷമം വരാം. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ആളുടെ ഒരു ഇതിൽ നമ്മൾ ചിന്തിച്ചു നോക്കും, അത് എന്താ അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താന്നുള്ളതിനെ പറ്റുന്ന നമ്മൾ ചിന്തിക്കും. പിന്നീട് തന്നെ എനിക്ക് മനസ്സിലായത് എല്ലാരും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന് നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെയാ നേരണ്ടുള്ളത്. ശരിക്കും അത് ഇഗ്നോർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും അടിപൊളി. അതിനെ റിപ്ലൈ ചെയ്യാണ്ടിരിക്കുക, ഇഗ്നോർ. നമുക്ക് ചില സമയത്ത് നിന്ന് ചൊറിഞ്ഞു വരും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇടാം. അപ്പൊ അതിനൊന്ന് റിപ്ലൈ വരണം ടൈപ്പ് ചെയ്താലെന്ന് തോന്നിയാല് അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ഓർത്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് മറുപടി എടുക്കാം. ഏയ്, അങ്ങനെ കുറച്ച് കമന്റ്സ് ഉണ്ട് പറയണല്ലേ. ഓക്കെ, അല്ല എന്തായാലും കമ്പാരിറ്റീവ്ലി കുറവാണോ? നെഗറ്റീവ് കമന്റ്സ് കുറവാണ്. അത് അവര് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലാവില്ലേ? ഈ പറഞ്ഞ അവര് പറയണ പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോ ഞാൻ ഈ ഫസ്റ്റ് സ്ട്രഗ്ലിങ് ആക്ടർ എന്ന് പറഞ്ഞതിൽ ഞാൻ ഈ മുടി വളർത്തിയേക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നുണ്ട്. അതില് ചെറിയ തോതിൽ പള്ളിയിൽ അച്ഛന്മാരും കന്യാസ്ത്രീമാരും കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അത് ഞാൻ ചോദിച്ച കാര്യമായിട്ടുള്ള തമാശ ആണെങ്കിലും പള്ളിയിലെ അച്ഛന്മാർക്ക് പേരും വീട്ടുപേരും കൂടിയുണ്ട്, കന്യാസ്ത്രീമാരുടെ പേര് മാറ്റി മറിച്ച് സംഭവമൊക്കെ ആയിട്ട്. അപ്പൊ ഏതോ ഒരു ഭക്തന് അല്ലാണ്ട് അത് കൊണ്ടു കൊണ്ടു ആള് ചോദിച്ചു തമാശക്ക് വേണ്ടി നേരെ ഇങ്ങോട്ടല്ല കയറുന്നത്. അങ്ങനത്തെ കൊറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അതുപോലത്തെ ചിലതൊക്കെ വരാറുണ്ട്. ഒബ്സർവേഷൻ ഒരുപാട് ഉണ്ടായാലേ നല്ല ഹ്യൂമർ വരൂ എന്നൊരു ചിന്താഗതിക്കാരനാണോ? ഒബ്സർവേഷൻ വേണം. അത് നമ്മള്
എല്ലാരും കാണുന്ന പോലെ എല്ലാരും ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് കണ്ടാൽ കാര്യങ്ങളെല്ലാം അതിലും തമാശ ഉണ്ടാവും. അങ്ങനെ കാണാൻ എന്തെങ്കിലും അങ്ങനെ ശ്രമിക്കാറില്ല, ബോധപൂർവം ശ്രമിക്കുന്നതല്ല, അത് ഞാൻ എന്റെ നേച്ചർ അങ്ങനെയാണ്. അങ്ങനെ കാണുന്ന കാര്യങ്ങളില് തമാശ പെട്ടെന്ന് കാണുമ്പോ തന്നെ തോന്നാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റാപ്പിഡ് ഫയർ സെഷൻ പോലെയാണ്. ഫസ്റ്റ് തന്നെ ചോദിക്കുകയാണ്, തേപ്പ് കിട്ടിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? എന്റെ പ്രണയങ്ങളെല്ലാം തൃശ്ശൂര് റൗണ്ട് പോലെ വൺ വേ ആയിരുന്നു, കാരണം ഇങ്ങോട്ട് ഒന്നും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല. ചളി 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 എന്ന് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നത്? ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാളി കഴിഞ്ഞാൽ നല്ല വിറ്റാവും, അല്ലെങ്കിൽ പാളിയെന്നല്ല തമാശകളാണ് ചളി. അതെ, ഫെമിനിസം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല, പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ചിലർ പറയുന്നുണ്ട്, അറിയില്ല, അറിയാത്തൊരു സംഭവം. മഴവിൽ മഴവിൽ എന്ന് പറയുമ്പോ ഇപ്പൊ മനോരമയാണ് ഓർമ്മ വരുന്നത്. ഫൺസ് അപ്പോൺ എ ടൈം, ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുമ്പോ എന്റെ ആദ്യത്തെ സ്റ്റേജ്, നല്ല വലിയ സ്റ്റേജ്. ജോൺ ജോ, ജോൺ ജോ എന്ന് പറയുമ്പോ മടി. ഇപ്പൊ കൊറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ഇതിന്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്ന സാഹചര്യത്തില് എന്താണ് സ്റ്റാൻഡപ്പ് കോമഡിക്കുള്ള ഒരു ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്? സത്യത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി ഈ കോവിഡ് ടൈമിന് മുമ്പ് നമ്മുടെ കേരളത്തില് വലിയ പ്രചാരത്തിലുള്ള സംഭവമല്ല, ആർക്കും വലിയ കാര്യമായിട്ട് അറിയില്ല. നമ്മുടെ തൃശ്ശൂരിലെ ചേട്ടന്മാരുടെ അടുത്ത് ചേട്ടാ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തൊട്ടാന്ന് വെച്ചാൽ ഞാൻ നിന്നിട്ട് തമാശ പറയും ചേട്ടാ, എന്താ എനിക്ക് ഇരുന്നിട്ട് തമാശ പറഞ്ഞാൽ അവർ ചോദിക്കും. ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി എന്താന്ന് പറയേണ്ട കാര്യമില്ല ആൾക്കാർക്ക്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ബാംഗ്ലൂർ ചെന്നൈ ഇതിലൊക്കെ വളരെ വലിയൊരു ഇതായിട്ട് നടന്നു പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആൾക്കാർ വീഡിയോകൾ കുറെ കാണുന്നുണ്ട്. സായികിരൺ എന്ന് പറഞ്ഞാലൊക്കെ വീഡിയോ കാണാത്തവര് നമ്മുടെ അവിടെ വളരെ കുറവായിരിക്കും. ഒരു മാട്രിമോണി സൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സാധനമൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട എന്നതാണ്, നമ്മുടെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര തമാശ പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ മഴയിൽ മനോരമയിലാണെങ്കിൽ പോലും തുടക്കത്തിൽ ഞാനും ഒന്ന് രണ്ടു പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ സ്റ്റാൻഡപ്പ് ചെയ്യാൻ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിന് തമാശക്ക് എല്ലായിടത്തും ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് ഓഡിയൻസും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടിക്കറ്റ് ഷോ ഒക്കെ ആയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി നടത്തി കഴിഞ്ഞാൽ അത് എന്തോരം എത്ര കണ്ട് വിജയിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ആർക്കെങ്കിലും പ്രോത്സാഹനം ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? സ്റ്റാൻഡപ്പ് കോമഡി എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് വരാണ്ടത് എങ്ങനെയാണ് ചേട്ടൻ ചെയ്തു തുടങ്ങിയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പിന്നെ ചിലര് സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഇപ്പൊ വർക്ക്ഷോപ്പ് ഒന്നും കണ്ടെത്തിയുള്ള വിവരം നമുക്ക് ആയിട്ടില്ല. നമ്മളിവിടെ ആദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ഇതില്ല. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണത് പെട്ടെന്ന് എങ്ങനെയാണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, നമുക്ക് അത് എങ്ങനെയൊക്കെയോ നടന്നു പോയതെന്താണ്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണേ നമുക്ക് അത്രയും ഉള്ള ഒരു അറിവൊക്കെ വേണ്ട, അതിന്റെ അത്രയും ടെക്നിക്കൽസ് ആയതും അതൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടും അത് വർക്കാവണം എങ്ങനെയൊക്കെയോ. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്.